हाय फ्रेंड्स पुदियोर क्लास एवर्कुम स्वागतम इन्नत्ते क्लास नम्मल पढ़िक्कान पोकुन्नत वाळरे प्रधानप्पेट्ट करंट अफेयर्स चोद्यंगळाण नमुक्क क्लास कडक्कां जो बाइडन अमेरिक्कयुडे एत्रामत्ते प्रसिडेंट आण 46-ാമത്തെ जो बाइडन अमेरिक्कयुडे 46-ാമത്തെ प्रसिडेंट आण केरळत्तिल 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഏതെല്ലാം ദിവസങ്ങളിലാണ് ഡിസംബർ 8 10 14 എന്നീ തീയതികളിൽ കേരളത്തിൽ 2020 ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഏതെല്ലാം ദിവസങ്ങളിലാണ് ഡിസംബർ 8 10 14 എന്നീ തീയതികളിലാണ് 2020 ലെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നതെന്നാണ് 2020 ഡിസംബർ 14 2020 ലെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നത് 2020 ഡിസംബർ 14 ആണ് 2020 ലെ ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് പാരസൈറ്റ് 2020 ലെ ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത സിനിമ പാരസൈറ്റ് എന്ന സിനിമയാണ് 2019 ൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ് പ്രണബ് മുഖർജി നാനാജി ദേശ്മുഖ് ഭൂപൻ ഹസാരിക എന്നിവരാണ് 2019 ൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ് പ്രണബ് മുഖർജി നാനാജി ദേശ്മുഖ് ഭൂപൻ ഹസാരിക എന്നിവരാണ് 2020 ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിലെ ബാലറ്റിന്റെ നിറം എന്തായിരുന്നു വെള്ള 2020 ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിലെ ബാലറ്റിന്റെ നിറം വെള്ളയായിരുന്നു 2020 ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിന്റെ നിറം എന്തായിരുന്നു പിങ്ക് 2020 ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിന്റെ നിറം പിങ്ക് ആയിരുന്നു 2020 ലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിന്റെ നിറം എന്തായിരുന്നു ആകാശനീല 2020 ലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിന്റെ നിറം ആകാശ നീലയായിരുന്നു 2020 ഡിസംബറിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനം ഏതാണ് സായ ബോട്ട് 2020 ഡിസംബറിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനമാണ് സായ ബോട്ട് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് പോൾ മാനേജർ 2020 തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൾ മാനേജർ 2020 ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് മിസോറാം 2020 ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മിസോറാമാണ് 2020 ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ 2020 ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറാണ് 2020 പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരെല്ലാമാണ് എം മുംതാസ് അലിയും എൻ ആർ മാധവ മേനോനും 2020 പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരെല്ലാമാണ് എം മുംതാസ് അലിയും എൻ ആർ മാധവ മേനോനും
പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? നർത്തകി നടരാജ്. പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജാണ്. 2019 പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരെല്ലാമാണ്? മോഹൻലാലും നമ്പി നാരായണനും. 2019 പത്മഭൂഷൺ നേടിയ മലയാളികൾ മോഹൻലാലും നമ്പി നാരായണനുമാണ്. രാജീവ് ഗാന്ധി കേ രത്ന പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ? നാലാമത്തെ. രാജീവ് ഗാന്ധി കേ രത്ന പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ്? ജിൻസി ഫിലിപ്സ്. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സാണ്. അർജുന അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 15 ലക്ഷം രൂപ. അർജുന അവാർഡിൻ്റെ സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി നിയോഗിച്ച 5-അംഗ പാനലിൻ്റെ തലവനാരാണ്? ക്യാപ്റ്റൻ SS ചഹാർ. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി നിയോഗിച്ച 5-അംഗ പാനലിൻ്റെ തലവൻ ക്യാപ്റ്റൻ SS ചഹാറാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിഷ്കർഷിക്കുന്ന പാഠ്യരീതി എങ്ങനെയാണ്? 5+3+3+4. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിഷ്കർഷിക്കുന്ന പാഠ്യരീതി 5+3+3+4 ആണ്. കോഴിക്കോട് വിമാന അപകടം നടന്നതെന്നാണ്? 2020 ഓഗസ്റ്റ് 7. 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട് വിമാന അപകടം നടന്നത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പേരെന്താണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 എന്നാണ്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പേരെന്താണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 എന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2020 സെപ്റ്റംബർ 27. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ 27. സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്ന പേരെന്താണ്? സ്വരാജ് ട്രോഫി. സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്ന പേര് സ്വരാജ് ട്രോഫി എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതെന്നാണ്? 2020 ഓഗസ്റ്റ് 5. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് 2020 ഓഗസ്റ്റ് 5. 2020 മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ്? കനി കുസൃതി. 2020 മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി കനി കുസൃതിയാണ്. ജമ്മുകാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാരാണ്? അമിത്ഷാ. ജമ്മുകാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ആരെല്ലാമാണ്? ജസ്റ്റിസ് അരുൺ മിശ്രയും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ആരെല്ലാമാണ്? ജസ്റ്റിസ് അരുൺ മിശ്രയും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും. കേരളത്തിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ളാറ്റ് ഏതാണ്? ഹോളി ഫെയ്ത്ത് H2O. കേരളത്തിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ളാറ്റാണ് ഹോളി ഫെയ്ത്ത് H2O. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റിയതെന്നാണ്? 2020 ജനുവരി 11, 12 എന്നീ തീയതികളിലാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റിയതെന്നാണ്? 2020
ജനുവരി 11, 12 തീയതികളിലാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമേതാണ്? കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേതാണ്? ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ്? 2020 ജനുവരി 10. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതൽ ആണ്? 2020 ജനുവരി 10 മുതൽ. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10 മുതലാണ്. ഇന്ത്യൻ പാർലമെൻറ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാരാണ്? ചന്ദ്രാണി മുർമു. ഇന്ത്യൻ പാർലമെൻറ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചന്ദ്രാണി മുർമുവാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നതെന്നാണ്? 2019 ഏപ്രിൽ 23. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് 2019 ഏപ്രിൽ 23. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാരാണ്? രാഹുൽ ഗാന്ധി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്നുമാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2021 ആഘോഷിച്ചത്? 75. ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ ദിനമാണ് 2021 ആഘോഷിച്ചത്. 2020-21 കേരള ബജറ്റ് കവർ പേജ് ചിത്രം എന്തായിരുന്നു? വെടിയേറ്റ് വീണ ഗാന്ധിജിയുടെ. 2020-21 കേരള ബജറ്റിൻ്റെ കവർ പേജ് ചിത്രം വെടിയേറ്റ് വീണ ഗാന്ധിജിയുടേതാണ്. ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോയതെന്നാണ്? 2020 ജനുവരി 31. ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോയത് 2020 ജനുവരി 31. എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് 2019 നടന്നത്? 17. 17 ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് 2019 നടന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.